ഹേൻ അൽഹംദുലില്ലാ നമ്മുടെ മഹത്തായ വേദിക്ക് പ്രാർത്ഥന സമ്മേളനത്തിന് നസീഹത്തും തൗബയും സലാത്ത് മജ്ലിസും കൂട്ടുപ്രാർത്ഥനക്കുമൊക്കെ നേതൃത്വം നൽകാൻ നമുക്കറിയാം. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ദീനി ദഅവത്തിന് വേണ്ടി 40 രാഷ്ട്രങ്ങൾ സഞ്ചരിച്ച ഒരു സയ്യിദ് ഇന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിനെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ തണലിൽ ദീർഘകാലം നമുക്ക് അള്ളാഹു നീട്ടി നൽകുമാറാവട്ടെ. ഇന്ന് രാജേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കവാടമായി മാറിയ മാദിയൻ സഖാഫത്തുൽ ഇസ്ലാമിയുടെയും നമ്മുടെ മല്ലഹറിന്റെ ഒക്കെ ചെയർമാനായി എന്നത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിന് അവിടുത്തെ അനുജ സഹോദരന്മാരായി 4 നമുക്കൊക്കെ അറിയാം. കേരളത്തില് അറിയപ്പെട്ട സാദാത്ത് കുടുംബമാണ് കടലുണ്ടി സാദാത്തുകൾ. അതിലേറെ കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന സാദാത്ത് കുടുംബം ബുഖാരി സാദാത്തുകളാണ്. അതിൽ ഇന്ന് സ്ഥാപനങ്ങളെന്ന് മാത്രമല്ല, സംഘടനകൾക്കെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആത്മീയ മജ്ലിസുകൾക്ക് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാഷ്ട്രങ്ങളിൽ വരെ നേതൃത്വം നൽകുന്ന 5 പ്രഗത്ഭരായ ആലിമീങ്ങളും സാദാത്തുക്കളുമായ കുടുംബമാണ് കടലുണ്ടി സാദാത്തുകൾ. അതിൽ തങ്ങൾ ഉസ്താദിന്റെ അനുജ സഹോദരൻ അൽഹംദുലില്ലാ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കാര്യദർശി കൂടിയാ. നമുക്കൊക്കെ അറിയാം, അള്ളാഹു ഞാൻ നെട്ടി സംസാരിക്കുന്നില്ല, സമയം വൈകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് ആരോഗ്യം നൽകി നമ്മളെ ദീർഘകാലം അവിടുത്തെ കീഴിലായി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ വേദിയിൽ നസീഹത്തിനും തുടർന്നുള്ള എല്ലാ മജ്ലിസിനും നേതൃത്വം നൽകാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്, ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണരായ സദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നി സംഘ കുടുംബങ്ങളിലെ കേരള മുസ്ലിം ജമാഅത്ത്, SVS, SSF, SMA, സുന്നി സംഘ കുടുംബങ്ങളുടെ സമസ്തയുടെ നേതാക്കൾ, പ്രവർത്തകർ, അൽഹംദുലില്ലാ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ അസുലഭ നിമിഷങ്ങളിലാണ് ഞാനും നിങ്ങളും ഇന്നുള്ളത്. പഞ്ചാരക്കുന്നില് കരിമ്പോൻ തോട്ടത്തില് തേന്മഴ വർഷിച്ചാലുണ്ടാകുന്ന മധുരത്തിന്റെ ആധിക്യം നമുക്കറിയാം. അതിലേറെ ആത്മീയ മധുരം നുകരുന്ന ഒരനുഗ്രഹീത വേദിയാണ് ഇന്നത്തെ സദസ്. കാരണം, ഒന്ന്, പരിശുദ്ധമായ റമദാനു ഷരീഫ്; രണ്ട്, വെള്ളിയാഴ്ച രാവാണ്; മൂന്നാമത്തേത് അവസാന 10. നാലാമത്തേത്
ഇരുപത്തിയൊന്നാം രാവാണ് അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാവാണ്. മഹാനായ ഇമാമുൽ അയ്മ ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു ونفعنا بعلومه واسراره في الدارين مهانه ليله القدر عند راو رمضان 21 داو എന്നാണ് പ്രബലമായി പറയുന്നത്. ഞാനും നിങ്ങളും നിസ്കരിക്കുന്നതും നോമനുഷ്ഠിക്കുന്നതും ഹജ്ജും ദാനധർമ്മങ്ങളും ജീവിതത്തിലെല്ലാ ദിനചര്യകളും മഹാന ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ചാണല്ലോ. എന്നാൽ ആ ഇമാമുൽ ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ രാവ് എല്ലാ വർഷവും റമളാൻ 21 രാവ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം മുത്തണിഞ്ഞതിന് പുറമെ ഇവിടെ 1000 തഹ്ലീൽ ചൊല്ലിയുള്ള ഹദ്ദാദ്, അസ്മാഉൽ ഹുസ്ന, വിർദുൽ ലത്തീഫ്, ഖത്മുൽ ഖുർആൻ, തൗബ, സ്വലാത്ത് എല്ലാം സംഗമിക്കുന്ന സദസ്സാണ്. അതിനൊക്കെ കുറപ്പുറമെ ഈ സദസ്സിന്റെ നായകൻ, സ്ഥാപകൻ, നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന പോലെ കേരളത്തിലും കർണാടകയിലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് പുറത്തും ഒട്ടനവധി ആത്മീയ സദസ്സുകൾക്ക് സ്ഥാപിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായ ശൈഖുന വ സയ്യിദുന വ മുർശിദുന അസ്സൈ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവർകളാൽ സ്ഥാപിതമായ മജ്‌ലിസ്. ഇതെല്ലാം ഒത്തിണങ്ങുമ്പോൾ അതിന്റെ പുണ്യം എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. ഒരു സുദീർഘമായ പ്രഭാഷണം ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. റമദാനു ശരീഫിലെ അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. ലൈലത്തുൽ ഖദ്ർ മഹത്വം മനസ്സിലാക്കാൻ ഞാൻ ഖുർആനിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് നിങ്ങൾക്ക് മതിയാകും. ഖുർആൻ 114 അധ്യായങ്ങൾ പരിശോധിച്ചാൽ ഖുർആനിൽ സൂറത്തു സ്വലാ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേക സൂറത്ത് ഖുർആനിൽ കാണുന്നില്ല. സൂറത്തു സൗം നോമ്പിനൊരു പ്രത്യേക സൂറത്ത് ഖുർആനിൽ കാണുന്നില്ല. സൂറത്തു സക്കാ സക്കാത്തിന്റെ ഒരു പ്രത്യേക സൂറത്ത് ഖുർആനിൽ കാണുന്നില്ല. ഇവിടെ മന്ത്രിസഭയും കേന്ദ്രമന്ത്രിസഭയും നിയമസഭയും ഒക്കെ നിശ്ചയിച്ച പോലെ സ്ഥിരമായി നടക്കാറുണ്ട്. ആ നടക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ എന്തെങ്കിലും വളരെ വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാത്രമാണ് അതിന് വേണ്ടി മാത്രം ഒരു പാർലമെന്റ് വിളിക്കാറുള്ളത്. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ എത്ര പാർലമെന്റ് വിളിച്ചിട്ടുണ്ടാകും? അങ്ങനെ വിളിച്ചാൽ ആ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. എന്ന പോലെ ഖുർആനിൽ ഖദറിന് വേണ്ടി മാത്രം ഒരു സൂറത്ത് അല്ലാഹു തആല നിശ്ചയിച്ചെങ്കിൽ ലൈലത്തുൽ ഖദറിന് അല്ലാഹു തആല നൽകിയ മഹത്വം എത്രയെന്ന് അതൊന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി ഈ സൂറത്തിൽ മറ്റു വിഷയങ്ങളൊന്നും പറയുന്നില്ല. സൂറത്തുൽ ഹജ്ജ് ഖുർആനിലുണ്ട്, പക്ഷേ അതിൽ ധാരാളം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സൂറത്തിലാവട്ടെ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റു കാര്യങ്ങളല്ലൊന്നും ലൈലത്തുൽ ഖദ്ർ അല്ലാതെ ഒന്നും പറയുന്നില്ല. റമളാൻ 30 ദിവസമാണ്. ഈ സൂറത്തിൽ 30 കലിമത്തുകളാണ്, 30 വേർഡുകളാണ്. എത്രമാത്രമാണ് ഈ സൂറത്ത് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമുക്ക് അറിയിച്ചു നൽകുന്നത്? ആ ലൈലത്തുൽ ഖദ്ർ രാവിൽ
നമ്മുടെ ആവശ്യങ്ങളും ആഫലാദികളും വേവലാദികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നൊന്നായി അവിടെ തന്നെ ലൈലത്തുൽ ഖദർ അത്രയും അതിമഹത്വവും അല്ലാഹു തആല തന്നെ ചോദിക്കുന്നത് വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, നിങ്ങൾ എന്താണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ അല്ലാഹു തആല ചോദിക്കണമെങ്കിൽ ഖുർആൻ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ രണ്ടോ മൂന്നോ വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. ഒരു അധ്യാപകൻ ക്ലാസ് ടീച്ചറോട്, ടീച്ചർ വിദ്യാർത്ഥികളോട്, അയാളെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അയാൾ സാധാരണക്കാരനല്ല, ആ വരുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ്. നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് പറയാറ് എപ്പോഴാണ്? ഖുർആൻ മുഴുവനും പരിശോധിക്കുമ്പോഴാണ്. ഇതുപോലുള്ള അർത്ഥതലങ്ങളുടെ പ്രാധാന്യങ്ങൾ എന്നിട്ട് അല്ലാഹു തആല തന്നെ പറയുന്നു ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളുടെ പുണ്യം ഒരു രാത്രിക്ക്. ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ 950 കൊല്ലം ഇവിടെ പ്രബോധനം നടത്തി. മഹാനായ അബ്ബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ 175 വർഷം ഇവിടെ ജീവിച്ചു. അങ്ങനെ കടിഞ്ഞുപോയ പല നബിമാരും സമുദായങ്ങളും 200, 300, 400, 500, 600, 700 കൊല്ലങ്ങൾ 1000 അതിലേറെയും ഒക്കെ ജീവിച്ചവർ ഈ ലോകത്തുണ്ട്. കുന്തും ഖൈറ ഉമ്മ, എല്ലാറ്റിനെയും ഹൈജാക്ക് ചെയ്യുന്ന ഒരു സമുദായമാണ് ഈ സമൂഹം. ഈ സമുദായം എങ്ങനെ 1000 കൊല്ലം ആരാധിച്ചവരെക്കാൾ കേവലം 60 or 70 വർഷം ആരാധിച്ചവർക്ക് മുന്നേറാൻ കഴിയും? അതിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഹിക്മത്താണ് ഓരോ വർഷത്തിലും ലൈലത്തുൽ ഖദ്ർ എന്നത്. 83 വർഷം ഒരു മുസ്ലിമായ മനുഷ്യൻ ഒന്നിച്ചാരാധിച്ചാൽ കിട്ടുന്ന പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല നൽകുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് അല്ലാഹുവിലേക്ക് പരമാവധി സർവസ്വം സമർപ്പിച്ച് മനസ്സ് തട്ടി കണ്ണ് കലങ്ങി ശബ്ദങ്ങൾ ഇടറി കൈകാലുകൾ വിറച്ച് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, മൽഹർ എന്ന് പറയുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാ ധാരാളം പ്രതിസന്ധികൾക്കിടയിൽ, ഒട്ടനവധി പ്രതിബന്ധങ്ങൾക്കിടയിൽ തീയിൽ മുളച്ചതാണ്. അൽഹംദുലില്ലാ ഇന്ന് ഈ സ്ഥാപനം കർണാടകക്കാർ, കേരളക്കാർ, മറ്റ് സ്റ്റേറ്റുകാർ, ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്നും
വിവിധ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ ഒരുപോലെ ആശാകേന്ദ്രമായി മാറി. വയസ്തഹില മുത്മിരിൻ മിങ്കുല്ലി നാഹിയത്തിൻ വലൈസ ഇലൈ തൈറുൻ വലൈസ ഇലൈഹാ ഖത്തും വർഖത്തു വർറുസുലു. കായികനികൾ കായ്ക്കുന്ന വൃക്ഷത്തിലേക്ക് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും എല്ലാ പറവജാതികളും അണ്ണാനും വവ്വാലും കുരുവിയും കാക്കയും മൈനയും പക്ഷികൾ നാനാഭാഗത്തും ഓടിയെത്തി. ഈ പക്ഷികൾക്ക് അണ്ണാന് വവ്വാലിന് ആരും വാട്സപ്പ് മെസ്സേജ് അയക്കാറില്ല, ഇന്റർനെറ്റ് കാൾ ചെയ്യാറില്ല, ടെലിഗ്രാമോ മറ്റ് ലെറ്ററുകളോ അയക്കാറില്ല. പിന്നത് വരുന്നത് എന്താ? ഈ കായ്കനികള് പഴങ്ങള് അതിന്റെ സ്വാദും അതിന്റെ ഔഷധ വീര്യവും അതിന്റെ ഗുണങ്ങളൊക്കെ മുസ്മിറാണ്, അതവകൾക്കെല്ലാം അറിയാം എന്ന പോലെ ദിനം പ്രതി ഈ മക്ബറയിലേക്ക് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് എത്രയെത്രയാണ് ആളുകൾ തേടിയെത്തുന്നത്. അവരോടുള്ള ഫലപ്രാപ്തി ഉദ്ദേശ സാഫല്യങ്ങൾ വിഷമ ദൂരീകരണങ്ങൾ ഈ സ്വലാത്തു മജ്‌ലിസിൽ കാണുന്ന നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ രണ്ടാമത്തെ ഊറൂസ് അടുത്ത് വരികയാണ്. ഇൻഷാ അല്ലാഹ് ഇത് വളരെ ഭംഗിയായി നമുക്ക് നടത്തണം. അല്ലാഹു തൗഫീക് നൽകുമാറാവട്ടെ. എല്ലാ വർഷവും ദുൽഹജ്ജ് മാസത്തിലാണല്ലോ മഹാനുകൾ വഫാത്തായത്. ദുൽഹജ്ജ് മാസത്തിലെ സ്വലാത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 11, 12, 13, 14 തീയതികളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദുൽഹജ്ജിൽ നടക്കുന്ന സ്വലാത്തു മജ്‌ലിസ്, ആ മജ്‌ലിസിന്റെ മുമ്പ് രണ്ട് ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമാകുക. നേരത്തെ ഡേറ്റ് നിശ്ചയിക്കുന്നത് അന്ന് കല്യാണങ്ങള് മറ്റ് കാര്യങ്ങള് ഒക്കെ നടത്താതിരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ഭംഗിയിലും റാഹത്തിലും നടത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല ഇവിടെ ഇപ്പോൾ സ്വലാത്ത് നടന്നു വരുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. ഇംഗ്ലീഷ് ഡേറ്റ് ആകുമ്പോൾ സ്വാഭാവികം അത് ചെറിയ പെരുന്നാളായേക്കാം, ചിലപ്പോൾ ദുൽഹജ്ജിൽ വലിയ പെരുന്നാളായേക്കാം. അങ്ങനെ പലപ്പോഴും അത് അറബി ഡേറ്റും ഇംഗ്ലീഷ് ഡേറ്റും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്നതുകൊണ്ട് ഒരിക്കലും ഡേറ്റ് മാറ്റാതെ എല്ലാ മാസത്തിലും കൃത്യമായി നടക്കാൻ എല്ലാവരും കൂടിയാലോചിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ കലണ്ടർ അനുസരിച്ച് ജനുവരി മാസം തൊട്ട് എല്ലാ അറബി മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്നതും നിങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കലണ്ടറിൽ ഇപ്പോഴുള്ള ഡേറ്റ് അനുസരിച്ച് ഈ കലണ്ടർ തീരുന്നതുവരെ
വരുന്ന ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആറു മാസങ്ങൾ നടക്കും. അതിന്റെ ശേഷം ജനുവരി തൊട്ട് എല്ലാ അറബി മാസവും മൂന്നാമത്തെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയായിരിക്കും സ്വലാത്ത് എന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ വർഷം നമ്മോട് മരിച്ചു പിരിഞ്ഞവരുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ വർഷം ഞാൻ ഇവിടത്തേക്ക് വരുമ്പോൾ നോമ്പ് തുറന്നിരുന്നത് ഈ സ്ഥാപനത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ തറവാട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ കഴിയുന്ന മഹാനായ ശൈഖുന സയ്യിദുന മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകളെ അതിരറ്റ് സ്നേഹിക്കുകയും അവരെ ശൈഖും മുർഷിദുമായി കണ്ട പ്രിയപ്പെട്ട പെരുമ്പ ഉമർ ഹാജി എസ് പി ഉമർ ഹാജി നവർ അള്ളാഹും അർക്കദാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അള്ളാ, വിശാലമാക്കണേ അള്ളാ, അവരെ ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാ. മഹാനവൾ ഇന്ന് നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ ഡിസംബർ 9 റബീഉൽ അവ്വൽ 10 വെള്ളിയാഴ്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ ആത്മീയ മജ്‌ലിസിൽ സജീവ സാന്നിധ്യമായി അവർ കഴിഞ്ഞു വന്ന് ഈ ലോകത്തോട് വിട പറയുക. അവരുടെ ജീവിതം അത്ഭുതമുള്ള ജീവിതം, ലോണില്ല, ഓടിയില്ല, ബാങ്ക് പലിശ ഇടപാടുകൾ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാതെ, പലിശയുമായി ബന്ധപ്പെടാതെ വളരെ കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെ അവർ ദറജൻ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജനി ഉയർത്തണേ അല്ലാ. അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃനിരയില് നിറ സാന്നിധ്യവും കാസർഗോഡ് ജില്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ സാരഥിയുമായ ടി സി മമ്മുഞ്ഞി ഹാജി നവർ അല്ലാഹുമ്മ അർക്കദ അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സിറാജ് പത്രത്തിന്റെ സ്ഥാപിത കാലം തൊട്ട് കൂടുന്ന എൻ പി ഉമ്മർകുട്ടി സാഹിബ്, അതുപോലെ തന്നെ ഈ സദസ്സിന്റെ സ്ഥാപകനായ മഹാനവറുകളെ സ്വന്തം മകനെ പോലെ കണ്ട് സ്നേഹിച്ച കോടമ്പഴ അർമാൻകുട്ടി എന്ന് പറയുന്ന അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം ബദരീങ്ങൾ ആണ്ടിന്റെ അന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഈ ലോകത്തോട് വിടാൻ പറഞ്ഞു. റബ്ബെ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒക്കെ എല്ലാം എല്ലാമായ പെങ്ങൾ ഉംറക്ക് പോകാൻ തീരുമാനിച്ച് കാക്കയുടെ മക്ബറോന്ന് സിയാറത്ത് ചെയ്ത് പോകുന്ന വഴിയിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു. റബ്ബെ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. അങ്ങനെ മരിച്ചുപോയ നിരവധി നിരവധി ആളുകൾ, മഹാനായ ശ്രീ യൂസുഫിൽ ജീലാനി തങ്ങൾ, പടതലം ഹുസൈൻ മുസ്ലിയാര്, കാര്യാട്ട് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങി നമ്മുടെ ധാരാളം നേതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ എല്ലാ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാനായ താജുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ, മഹാനായ പി എ ഉസ്താദ് സി അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ, സയ്യിദ് ഫദൽ ഫുക്കോയ തങ്ങൾ, സയ്യിദ് ഫദൽ ജമല്ലൈ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ശിഹാബാറ്റക്കോയ തങ്ങൾ, സയ്യിദ് അൻവർ ശിഹാബ് തങ്ങൾ, പയ്യനാട് തങ്ങൾ, ടി എസ് കെ ബുഖാരി തങ്ങൾ തുടങ്ങി ഞങ്ങളുടെ അമ്മായിയുടെ മകൻ സയ്യിദ് ഫുക്കോയ തങ്ങൾ, ചുമോൻ, അങ്ങനെ ധാരാളം സാധാതുക്കള്, ഉലമാക്കള്,
നമ്മിൽ നിന്ന് വിട പറഞ്ഞവരുണ്ട്. എല്ലാവരും താഹിറുൽ അഹ്ദൽ തങ്ങൾ. ഖദ്ദസല്ലാഹു അസ്റാറുഹും വറഫഅല്ലാഹു ദറജാതിഹി ونفعنا الله بعلوم ما الله تعالى الله درجة قلم الله تعالى يرتما رابطي إيسا دهاتو قليم علماء قليم مالهرن دهار ممدوط إي پسوط بللي إلا مبت ورشم ممب وان بللي إلا درغة قالم درسنا نتي شيشم بل سنطر مائي سوستا مائي വിപുലീകരിക്കുന്ന ലക്ഷ്യത്തോടെ മൽഹർ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സ്ഥാപനം സ്ഥലം വാങ്ങുന്നതിലും ബിൽഡിംഗ് നിർമ്മിക്കുന്നതിലും ഈ സ്ഥാപനം പടുത്തുയർത്തുന്നതിലും സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും നാടും വീടും പേരും നിനക്കറിയാം. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ അമ്മായിമാരിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പേപ്പട്ട ശ്രീ ജലാലുദ്ദീൻ ബുഖാരി മഹാൻ അവരുടെ വിരിമ കൂടിയായ മഹദി തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. റബ്ബേ നീ തീർത്തും നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ പ്രയാസങ്ങൾ വിഷമങ്ങളിൽ ആരെയും പെടുത്തല്ല അല്ലാ. എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ മഹത്തായ സദസ്സിന്റെ ഉപഹാരമായി നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിയും യുക്തിയും കഴിവും തന്റേടവും എല്ലാ മേഖലയിലും നിങ്ങളുടെ കുട്ടികൾ വളരാനും ഉയരാനും എല്ലാ രോഗങ്ങളും ശിഫയാകാനും എല്ലാ ബുദ്ധിമുട്ടുകളും രക്ഷപ്പെടാനും തബറുക്കിന്റെ ദാന അത് എല്ലാവരും സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നവർക്ക് ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങളിലും വിഷമങ്ങളിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. തേനിന്റെ ഔപചാരികമായ തുടക്കം മുനീർ ഹാജിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് നിർവഹിക്കുന്നു. സ്വീകരിക്കുന്നതിനെ മുനീർ ഹാജിയെയും നൽകുന്നതിന് ഷെയ്ഖുന ഉസ്താദ് അവരുടെ ആദരവും. ഈ പ്രദേശത്തും പരിസരങ്ങളിലും വിശിഷ്യ കർണാടകയിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ മഹാനുഭാവനാണ് മിത്തൂർ ഉസ്മാൻ ഹാജി. ഇതുപോലെ റമദാനിലാണ് മഹാൻ വഫാത്തായത്. അതുപോലെ കാപ്പാട് ഉമർ മുസ്ലിയ, അതുപോലെ കുംബ്ള അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ തന്നെ യൂസുഫ് ഹാജി, സഅദിയിലെ പ്രധാന മുദരിസായ അയ്യൂബ് ഖാൻ സഅദി തുടങ്ങി, ഇയാസ് മുസ്ലിയ,
റബ്ബേ, നമുക്ക് മറക്കാൻ കഴിയാത്ത വളരെ വേദനാജനകമായ മരണമാണല്ലോ റിയാസ്. അവരെല്ലാ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ ഞങ്ങൾ നീ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർശന്റെ നീല് കൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നമുക്ക് തൗബ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും വൽഹറിനെ നന്നായി സഹായിക്കണം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തൗബയാണ്. അത്തായിബു മിന ദംബി കമല്ലാ ദംബലു വൽ മുസ്തഗ്ഫിറു ബിറബ്ബി കൽ മുസ്തഹ്ജി വഹുവ മുഖീമുൻ അലൈഹി കൽ മുസ്തഹ്ജി ബിറബ്ബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അത്തായിബു മിന ദംബി കമല്ലാ ദംബലഹു, തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത കോടാനുകോടി തെറ്റുകൾ വന്നെങ്കിലും ഇതുപോലുള്ള വേദികളിൽ ധാരാളം സാധാത്തുക്കൾ, ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ അവരുടെ സാന്നിധ്യത്തിലിരുന്നു കൊണ്ട് മനസ്സുരുകി നാഥ, ഞങ്ങൾ കടിഞ്ഞുപോയ കാലങ്ങളെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ഖേദിക്കുന്നു അല്ലാ. നീ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളോട് മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ എന്ന് ഹൃദയം തട്ടി പറയുന്നുവെങ്കിൽ കമല്ലാ ദംബല, ഇന്ന് പ്രസവിച്ച കുഞ്ഞിനെ പോലെ തെറ്റുകുറ്റങ്ങൾ തീർത്തും മുക്തരായി അവനിക്ക് ജീവിക്കാൻ കഴിയും എന്ന കാര്യം തീർച്ചയാണ്. അതേ സ്ഥാനത്ത് വൽ മുസ്തഗ്ഫിറു ബിറബ്ബി അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് പറയുന്നു. പക്ഷേ അവൻ തെറ്റുകുറ്റങ്ങൾ ഒഴിവാകുന്നില്ല, പറയുമ്പോഴും അവന്റെ കീശയുള്ള പേന അവന്റേതല്ല, പിടിച്ചുപറച്ച പേനയാണ്. തലയിലിട്ട തൊപ്പി പള്ളിയിൽ നിന്നെടുത്ത, മഖാമിൽ നിന്നെടുത്ത തൊപ്പിയാണ്. അവൻ കീശയിൽ ലോട്ടറി ടിക്കറ്റാണ്. അവന്റെ കൈവശം പലിശയുടെ കാശുണ്ട്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് കൈമലർത്തുന്നുവെങ്കിൽ അതിന്റെ പേര് തൗബ എന്നല്ല, മറിച്ച് കൽ മുസ്തഹ്സി ബി റബ്ബി, റബ്ബിനെ മക്കാറാക്കലാണ്, റബ്ബിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, തൗബ ചെയ്യുമ്പോൾ എല്ലാ തെറ്റുകുറ്റങ്ങളും തീർത്തും മുക്തരാവുക. ജീവിതത്തിൽ ചതിയും വഞ്ചനയുമില്ലാതെ, അക്രമവും അനീതിയുമില്ലാതെ അള്ളാഹുവിന്റെ പ്രീതി പൊരുത്തം വെച്ച്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും നീങ്ങുമെന്ന ലക്ഷ്യത്തോടെ എല്ലാവരും അള്ളാഹുവിനെ കടുക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും, ഇന്ന് മാത്രമല്ല, ഇന്ന് 21-ാം ഭാവമാണ്,
ഇനി കേവലം റമദാനുൽ ശരീഫിലെ എട്ടോ ഒമ്പതോ തറാവീഹ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത റമദാൻ ആരാണ് ജീവിച്ചിരിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാൻ ശ്രമിക്കുക, കിട്ടുന്ന വേദികളൊക്കെയും ഉപയോഗപ്പെടുത്തുക, എല്ലാ സദസ്സുകളും അള്ളാഹുവിലേക്ക്. എവിടെയെല്ലാം ആത്മീയ സദസ്സുകളുണ്ട്, വിരുന്നുകളുണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും. അൽഹംദുലില്ലാഹ് ഇന്ന് വിമൻസ് കോളേജ് പെൺകുട്ടികൾക്ക് ഇസ്ലാമിക വേഷത്തിലും രൂപത്തിലും ആദർശത്തിലും ഇസ്ലാമിക ചൈതന്യം 100% പകർന്നു നൽകുന്ന കേരളത്തിലെന്നല്ല ഇത്രയും സുശക്തമായ ഒരു വിമൻസ് കോളേജ് കാണാൻ കഴിമോയെന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ് വർഷം പതി നിരവധി നൂറുകണക്കിന് അഡ്മിഷൻ വന്ന് എടുക്കാൻ കഴിയാതെ ഇവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെ നന്നായി സഹായിക്കണം. അതുപോലെ ദഅ്‌വാ കോളേജ്, ശരീഅത്ത് കോളേജ്, ബോഡി മദ്രസ തുടങ്ങി ഇതിന്റെ കീഴിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, നിരവധി പള്ളികള്, നിരവധി മദ്രസകള് കർണാടകയുടെ പല ഭാഗങ്ങളിലായി വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നടന്നു വരുന്നു. അതെല്ലാം നിങ്ങൾ സഹായിക്കണം. മഹാനായ താഹിറുൽ അഹ്ദൽ ഖദ്ദസ് അല്ലാഹുറുൽ ഹസ്ദങ്ങൾ തുടങ്ങി വെച്ച മുഹിമ്മാത്ത് നിങ്ങൾ മറക്കില്ലല്ലോ. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബാധ്യക്ഷരിൽ പ്രമുഖരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ ഏറ്റവും തഴക്കവും പഴക്കും സമസ്തയിൽ അരനൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള താജുശ്രീ അലി കുഞ്ഞി ഉസ്താദ് അഭയലാക്ഷികളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മഹാനുകളുടെ നേതൃത്വം നൽകുന്ന ലത്തീഫിയ, അതുപോലെ തന്നെ മതഭൗതിക സാങ്കേതിക രംഗത്ത് സമന്വയ ശൈലിയിൽ ആദ്യമായി തുടക്കം കുറിച്ച കേരളത്തിന് മദ്രസ ശിഷ്ടമെന്തെന്ന് പഠിപ്പിച്ചുകൊടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റായി ഈ ലോകത്തോട് വിട പറഞ്ഞ നൂറുൽ ഉലമ എം എ ഉസ്താദ് നേതൃത്വം നൽകുന്ന ജാമിയ സഅദിയ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ജാമിയ മർക്കദു തഖാഫത്തു സുന്നിയ സിറാജുൽ ഹുദ ബൈത്തുൽ ഇസ്സ ദാറുൽ ഫലാഹ ദാറുൽ അമാൻ ഖാദിസിയ ഹികമിയ മംബ ദാറുൽ ഫലാങ്ങനെ തുടങ്ങിയ ഗൗസിയ സിൻസിയ ഫദറുദ്ദുജ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ആഗോളതലത്തിൽ യശസ് ഉയർത്തുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നെടും തൂണായ സർവസ്വം സമർപ്പിക്കുന്ന മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സോടെ ദീർഘകാലം ആ താൾ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ക്ഷീണവും തളച്ചിനി മാറ്റി കൊടുക്കണേ അല്ലാഹ്. 25,000 കുട്ടികൾ പഠിക്കുന്ന ജാമിയ മർക്കദു തഖാഫത്തി സുന്നിയ, അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾ സഹായിക്കണം ഇൻഷാ അല്ലാഹ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ റമദാനിൽ കിട്ടുന്ന ഏറ്റവും അസുലഭ നിമിഷമാണ് 27-ാം രാവ് മലപ്പുറം മേൽമുറി സ്വലാത്തു നഗറില് റമദാൻ 1 തൊട്ട് 30 ദിവസവും അവിടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളാണ്. ഓരോ ദിവസവും നോമ്പ് തുറക്ക് 2,000-3,000 അതിലേറെ ആളുകൾ റമദാനു ഷരീഫിൽ ആ ഗ്രാൻഡ് മസ്ജിദിന്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേയില്ല. പകലും രാത്രിയും കവാടങ്ങൾ അടഞ്ഞിട്ടില്ല, അടക്കാൻ പറ്റുകയില്ല. ഓരോ ദിവസവും 5-ഉം 6-ഉം പ്രോഗ്രാമുകൾ മാറി മാറി നടക്കുന്നത്,
ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച സമസ്തക്കുള്ള ജമിയത്തുൽ ഉലമായുടെ ആദരണീയ പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം തുടങ്ങുകയായി. അടുത്ത ബുധനാഴ്ച 27-ാം രാവ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാവ് സുബഹി തൊട്ട് ബുധനാഴ്ച സുബഹി നിസ്കരിച്ചത് തൊട്ട് വ്യാഴാഴ്ച സുബഹി വരെ 24 മണിക്കൂർ നിങ്ങൾക്ക് പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന് സുബഹിക്ക് ബുധനാഴ്ച സുബഹിക്ക് ഹദീസ് ക്ലാസ് തുടങ്ങി ഖത്മുൽ ഖുർആൻ മജ്‌ലിസ് സലാമത്തുൽ ഈമാൻ ബദർ മൗലിദ് നാരിയ സ്വലാത്ത് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മായിരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആയിരം അങ്ങനെ ദിക്റുകൾ സ്വലാത്തുകളിലൂടെ വന്നവർക്കറിയാം ഒരു സെക്കൻഡും പാഴാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമ സദസ് ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ച സുബഹി നിസ്കരിച്ച് അങ്ങ് തുടങ്ങി. മാഷാ അല്ലാഹ് എല്ലാ ദിവസവും ഗ്രാൻഡ് മസ്ജിദിൽ തസ്ബീഹ് നിസ്കാരങ്ങൾ അങ്ങനെ ആ ഒരു സദസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്നവര് കുറെ ദൂരെയാണെങ്കിലും തിരക്കാളൊക്കെ എത്രയോ ദൂരെ നിന്ന് ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരൊറ്റ പരിപാടി സംബന്ധിക്കുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് വരുന്നത് അതിന്റെ മാധുര്യം ആസ്വദിച്ചത് കൊണ്ടാണ്. എല്ലാവരും ക്ഷണിക്കുന്നു. എന്റെ സംസാരം ചുരുക്കുകയാണ്. മാഷാ അല്ലാഹ് അവിടെ സാദാത്തുക്കൾ മാത്രം പഠിക്കുന്ന സാദാത്ത് അക്കാദമി ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ദഅ്‌വാ കോളേജ് ഈ സ്ഥാപനങ്ങൾ മാത്രം 200-ഓളം തങ്ങന്മാർ പഠിക്കുന്നത് തങ്ങന്മാർ മാത്രം പഠിക്കുന്നതിന് ഇൻഷാ അല്ലാഹ് 10 കൊല്ലം കൊണ്ട് സമൂഹത്തിന് ദിശാബോധം നൽകാൻ പറ്റിയ ബഹുഭാഷാ പാണ്ഡിത്യമുള്ള നല്ല പ്രഗത്ഭരായ എല്ലാ ഫുനൂലും മഹാറത്തുള്ള ഒരു 500 തങ്ങന്മാരെ ഇൻഷാ അല്ലാഹ് ഈ സമൂഹത്തിന് സംഭാവന നൽകണമെന്നാണ് സാദാത്ത് അക്കാദമിയിലൂടെ ലക്ഷ്യം വെക്കുന്ന അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം മിയാന്ന് ഞാൻ സാദാത്ത് അക്കാദമി ചെന്ന സമയത്ത് ഒരു വർഷം കഴിഞ്ഞ തങ്ങന്മാര് കുട്ടികള് ഇംഗ്ലീഷിലെ പ്രസംഗം കേട്ടിട്ട് വെസ്റ്റേൺ കൺട്രികളിൽ നിന്ന് വന്നവരാണോ ഇവർ എന്നവിടെ കൂടിയവർ ചോദിക്കുന്ന രൂപത്തിൽ അതിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ് ആ പ്രസംഗിച്ചു. അങ്ങനെ ഈ രൂപത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് നിങ്ങൾ ദുആ ചെയ്യണം. അന്ധവിദ്യാലയം ഭദ്രവിദ്യാലയം ബുദ്ധിമന്യ പരിചരണ കേന്ദ്രം മെത്തിഖാന തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങളുടെ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നീ പൂർണാർത്ഥത്തിൽ നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മൽഹറിന് സ്ഥായിയായ വരുമാനം ഒന്നുമില്ലെന്നറിയാം. നിങ്ങൾ നൽകുന്ന സംഭാവനകൾ മാത്രമാണ് ഇതിലേക്ക് നിങ്ങളിലേക്ക് തബറുക്കിന്റെ തേനുമായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റാവുന്നത് അത് നിങ്ങൾ നൽകി. നിങ്ങൾ ഇത് ഒരു വില നോക്കിയിട്ടല്ല, മറിച്ച് ഇത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔഷധം, ഇത് സിദ്ധൌഷധമാണ്. ഇതിന് എത്ര നൽകിയാലും ആ നൽകുന്നെനിക്ക് നഷ്ടമാവില്ലെന്ന് കരുതി നിങ്ങളെല്ലാവരും ആ തബറുക്കിന്റെ സ്ഥാൻ സ്വീകരിക്കണമെന്ന് ഉണർത്തി നമുക്ക് സ്വലാത്തിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാ ഇന്ന് മഹാനായ ഷെയ്ഖുന ശ്രീ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാൻ അവരുടെ ഏകപുത്രൻ ഇന്ന് ഈ മജ്ലിസിന്റെ നായകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഫീർ ബുഖാരി തങ്ങൾ നമുക്കുണ്ട്. മഹാനവൾ ചെയ്തതെന്തുണ്ടോ എല്ലാം മഹാനവകൾ അതേ രൂപത്തിൽ ചെയ്തു വരുന്നു. മഹാനവളെ മരുമകൻ ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ജലാൽദ്ദീൻ ബുഖാരി തങ്ങൾ
അതുപോലെ തന്നെ യെസ്സിന്റെ സംസ്ഥാന സാരഥി പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി, അതുപോലെ തന്നെ സഅദിയിലെ പ്രധാന ഉസ്താദുമാർ സാലിഹ് സഅദി ഉസ്താദ് തുടങ്ങി നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എം എയുടെയും എസ് എസ് എഫിന്റെയും ഒക്കെ സംസ്ഥാന ജില്ല ഡിവിഷൻ സോൺ സെക്ടർ സാരഥികളും പ്രവർത്തകരും അതിലേറെ ഉമറാക്കള് നേതാക്കള് നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണയാവാ. തബറുക്കിന്റെ തേന് 100 രൂപയിൽ കുറയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകണയാവാ, ഇസ്സത്ത് നീ നൽകണയാവാ. ഇന്ന് നടത്തിയ ഒരു പ്രധാന കാര്യം അടുത്ത രണ്ടാമത്തെ ഉറൂസ് സെപ്റ്റംബർ എന്നാണ് സെപ്റ്റംബർ 12, 13, 14 ചൊവ്വ ബുധൻ വ്യാഴം തീയതികളിൽ ഇൻഷാഅല്ലാ അടുത്ത ജനുവരി തൊട്ടിട്ട് നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് അറബി മാസം 3-ാമത്തെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു തആലല്ലാം അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. കുറേ വിഷയങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പൊ സുബഹി നേരത്തെ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം സുബഹി 4:55 ഇപ്പൊ സുബഹി 4:35 ഈ ടൈമില്. അപ്പൊ അതുകൊണ്ട് നേരത്തെ നിർത്തേണ്ടത് കൊണ്ട് ഞാൻ സംസാരം ഉപസംഹരിക്കുകയാണ്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവരുണ്ട്. നമ്മുടെ ഈ മദ്ഹറിന് വേനൽ വളരെ രൂക്ഷമായി, വെള്ളത്തിന് വളരെ ക്ഷാമം നേരിട്ട സമയത്ത് അൽഹംദുലില്ലാ നമുക്ക് ആവശ്യമായ വെള്ളങ്ങളൊക്കെയും നൽകിയത് മഹ്മൂദ് ഹാജി ബാവ ഹാജി രണ്ട് സഹോദരങ്ങൾ, റബ്ബേ അവർക്ക് നീ സ്വർഗീയ പാനീയം നീ കുടിപ്പിക്കണേ അല്ലാ, സ്വർഗീയ പാനീയം നീ കുടിപ്പിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ ചോദിക്കുമ്പോഴൊക്കെ കുളിക്കാൻ സൗകര്യം ചെയ്ത് മോനിച്ച എന്ന് പറയുന്ന സഹോദരൻ, റബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. മൽഹർ എന്ന് കേൾക്കുമ്പോൾ അതിന്റെ എന്തിലും നിറഞ്ഞു നിൽക്കുന്ന, അതിനെന്തും സമർപ്പിക്കാൻ എത്രയും കാശ് കൊടുക്കാൻ ഏത് സ്വലാത്ത് മജ്‌ലിസിലും വരാൻ ഒടുവ് കിട്ടുമ്പോഴൊക്കെ മക്ബറയിൽ വന്ന് സിഹാറത്ത് നടത്തി മക്ബറയിലേക്ക് നേർച്ച ചെയ്ത് എല്ലാ വിഷയത്തിലും മൽഹറിനൊപ്പം നിൽക്കുന്ന 10,000,000 ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നാടിന്റെ നാനാദിക്കുകളുമുണ്ട്. ഇവിടെ വന്നിട്ടില്ലാത്തവർ യുഎയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒമാനിലും സൗദിയിലും GCCയുടെ വിവിധ മേഖലകളിൽ, അതുപോലെ തന്നെ മറ്റ് മലേഷ്യ സിംഗപ്പൂർ പോലുള്ള മേഖലകളില് ഈ ഓൺലൈനിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നീ നൽകണയാ അല്ലാ, നീ ഇസ്സത്ത് നൽകണയാ അല്ലാ. പേരു പറഞ്ഞതിലേറെ പേരു പറയാത്ത ധാരാളം മുഅ്മിനീങ്ങൾ ഈ സദസ്സിൽ ധാരാളം സ്വാലിഹീങ്ങളുണ്ട്. എല്ലാവരുടെ പേരും നിനക്കറിയാം അല്ലാ. എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. സമയക്കുറവ് കൊണ്ട് സ്വലാത്തിലേക്ക് പെട്ടെന്ന് കടക്കുന്നു.
എന്ന വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തകർ കഴിഞ്ഞ വർഷം 100,000 രൂപ നൽകി സഹായിച്ചവരാണ്. ഈ വർഷവും ഒരു സംഖ്യ അവർ നൽകി. റബ്ബേ, അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്. മൽഹറിനെ സഹായിച്ചവർ ഒരിക്കലും ഹായിഭാവുകയില്ല. തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. വെള്ളത്തിന് വളരെ പ്രയാസം തന്ന സമയത്ത് വള്ളം തന്ന മഹ്മൂദ് ഹാജി പറഞ്ഞ അനുഭവം കഴിഞ്ഞ വർഷമൊക്കെ മംഗലാപുരത്ത് അവിടെ ലോഡ്ജിൽ വെള്ളമില്ലാതെ കൂട്ടേണ്ടി വന്നെങ്കിൽ ഇത്തവണ അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായില്ല. അപ്പോ ഒന്നിനെ സഹായിക്കുമ്പോ അല്ലാഹു തആല ധാരാളം അല്ലാഹു തആല സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം അല്ലാഹു വിജയം നൽകുമാറാവട്ടെ. മൽഹറിന്റെ കുട്ടികൾ സന്തതികൾ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൽഹറിലെ ഉസ്താദുമാർ, ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, പരിസര പ്രദേശത്തുള്ള ജാതി മതഭേദമന്യേ സർവരും, ഞാൻ ആലോചിച്ചു, എല്ലാ വിഭാഗം ആളുകളും മറ്റു മതസ്ഥർ പോലും കഴിഞ്ഞ ഊർവസിന്റെ ടൈമിലൊക്കെ വാഹനം ഞങ്ങളുടെ സ്ഥലത്ത് പാർക്ക് ചെയ്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് വേണ്ടതൊക്കെയും ചെയ്തു തന്നവർ, അതുപോലെ കുട്ടികൾക്ക് ഡ്രസ്സുകൾ നൽകിയവർ, ബസ് വാങ്ങുന്നതിന്, അങ്ങനെ മൽഹറിന്റെ ഓരോ മേഖലയിലും നിറസാന്നിധ്യങ്ങളായ സർവരും, അവർക്കെല്ലാം അവരവർ ഉദ്ദേശിക്കുന്ന ഹലാലായ കാര്യങ്ങൾ ഉമ്മിനെയങ്ങളുടെ എല്ലാ ചെറുതും വലുതുമാകുന്ന ദോഷങ്ങളിലേ വിട്ട് മാപ്പാക്കണയാവ, എല്ലാ കറകളും നീ മായ്ച്ചു കളയണയാവ, കൽബിനെ ശുദ്ധീകരിക്കണേ അവ, ദുന്യാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അവ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അവ, എല്ലാ മനസ്സിൽ കരുതി നന്നായി സ്വലാത്ത് ചൊല്ലുക. നിരവധി ക്യാൻസർ രോഗികൾ, പ്രത്യേകിച്ച് കേരളം പനി ബാധിച്ച് വിറച്ച് വിഷമിക്കുന്ന അവസ്ഥ, കേരളം കർണാടക ഒക്കെ 10-200 മരണങ്ങളാണ് കാലവർഷം തുടങ്ങുന്നതിന്റെ മുമ്പ് കാലവർഷ കെടുതികളാണ്. എത്ര എത്ര ഡെങ്കിപ്പനികള്, ടൈഫോയിഡ്, മലേറിയ രോഗങ്ങൾ എന്തെന്നറിയാതെ വിഷമിക്കുന്നവര്, എല്ലാമെല്ലാം നീ ശിഫയാക്കടയാവുക, ശിഫയാക്കടയാവുക, പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണയാവുക, എല്ലാ ഹലാല ഉദ്ദേശവും പൂർത്തീകരിക്കണയാവുക. ഈ സാസൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇക്ബാല് ഒമാനിൽ നിന്ന് ഇന്നലെ വന്ന് നാളെ ഒമാനിലേക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ വീട് അടുത്ത ഡിസംബർ 10 താമസിക്കുന്ന ഖൈറു ബർക്കത്തിന്റെ വീടാക്കണയാവുക, മനസ്സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കണയാവുക. അതുപോലെ ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ റമദാൻ 21 രാവാണ്, വെള്ളിയാഴ്ച രാവാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണെന്ന് കരുതി ഇൻഷാ അല്ലാഹ് നാരിയ സ്വലാത്ത് ചൊല്ലുക. إله حضرت نبينا وحبيبنا وشفيعنا المصطفى محمد صلى الله عليه وسلم ثم إله حضرات أرواح جميع الأنبياء والأولياء وأهل الخير كلهم خصوصا إله حضرات أرواح ساداتنا البدريين رضوان الله تعالى عن كل واحد منهم خاصة إله حضرت روح سيدنا وشيخنا ومرشدنا باني هذه الجامعة مظهر نور التعليم الإسلامي السيد محمد عمر الفاروق البخاري قدس الله سره العزيز وسائر مشايخنا وساداتنا
ഇതിനൊക്കെ കാരണക്കാരൻ ഞങ്ങളുടെ വന്ദനായ ഉപ്പ ഹസി അഹമ്മദുൽ ബുഖാരി ഒരിക്കലും മറന്നു പോകരുത്. ഈ സദസ്സുകളുടെയും മദ്ഹറിൽ മഅദിൽ നടക്കുന്ന സദസ്സിന്റെയും സിൻസിയറിൽ നടക്കുന്ന സദസ്സിന്റെയും ബദറുദ്ദുജയിൽ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സദസ്സുകളുടെയും ആരാരും ഈ രംഗത്ത് കടന്നു വരാൻ മടിക്കുന്ന സമയത്ത് ഉപ്പ അഞ്ചു മക്കളെയും ഉലമാക്കളാക്കാൻ തീരുമാനിച്ചു എന്നത് അവരുടെ ഒരൊറ്റ ഇഖ്ലാസ്, ആ സദസ്സുകളിലെ ഒരൊറ്റ വിശ്വാസം, ആ സ്വലാത്തിലുള്ള നിർബന്ധം, അതൊക്കെ പറയാൻ ടൈമില്ലാത്ത ഉപ്പയെ പ്രത്യേകം നിങ്ങൾ കരുതിയിട്ട് എപ്പം ദുആ ചെയ്യും. ഉപ്പയുടെ പേര് അഹമ്മദുൽ ബുഖാരി അവർകളെ അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും മനസ്സിൽ കരുതി. ഞാൻ നേരത്തെ പേര് പറഞ്ഞ കൊറേ ആളുകൾ, നിങ്ങളുടെയൊക്കെ ഉപ്പ ഉമ്മമാരിൽ കുടുംബങ്ങൾ ആരെല്ലാം മരിച്ചോ അവരെല്ലാം നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് എല്ലാവരുടെ പേരിലും, പ്രത്യേകിച്ച് റമദാനു ഷെരീഫിലാണ് മഹാനായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ, റുഖിയ റളിയല്ലാഹു അൻഹാ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ നഫീസത്തുൽ മിസ്തി റളിയല്ലാഹു അൻഹാ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ധാരോളം 313 ബദരീങ്ങളില് 14 ഷുഹദാക്കള് ഈ മാസത്തിലാണല്ലോ. അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും പേരില് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. വഇലാ ഹംറാതി അർവാഹി മന്നവൈനാഹും കുല്ലിഹിം മജ്മഈൻ അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മൽഹറിനെ സഹായിച്ചവരും കൂടെ നിൽക്കുന്നവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും കൂടെ നിൽക്കുന്നവർ എല്ലാവരും കൊണ്ട് നീ രക്ഷ വിജയികൾ പെടുത്തലേ അല്ലാ എന്ന് കരുതി. പ്രത്യേകിച്ച് നമ്മുടെ ഉലമാക്കൾ നിബ്രാസ് ഉലമ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെ കഞ്ചുലമ ചിത്താരി ഉസ്താദ് തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. അബ്ദുൽ ഹമീദ് മുസ്ലിഹാര് ചെറിയ അസുഖം റബ്ബേ, അങ്ങനെ തുടങ്ങിയ നമ്മുടെ നേതാക്കളും പ്രവർത്തകര് സർവരുടെയും സർവ അസുഖങ്ങളും നീ ശഫിയാക്കടെ അല്ലാ. മഹാനായ റയീസുൽ ഉലമ, മഹാനായ സുൽത്താനുൽ ഉലമ, ആ നേതൃത്വം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അജീയ നേതൃത്വമാണ്. മുഹീസുന്ന പൊന്മൾ ഉസ്താദ്, പേരോട് ഉസ്താദ്, സർവോപരി സൈതലവി ഭാഫക്കി തങ്ങൾ, അവർക്കെല്ലാം പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ കുമ്പുൽ തങ്ങൾ ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞു. റബ്ബേ നീ തീർത്തും നീ ഷിഫയാക്കടേ അല്ലാ, നീ തീർത്തും നീ ഷിഫയാക്കടേ അല്ലാ. അതുപോലെ എല്ലാ സാദാത്തുക്കളും എല്ലാ ഉലമാക്കളും നിങ്ങൾ മനസ്സിൽ കരുതി സ്വലാത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തും അല്ലാഹു തആല ഷിഫയാക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഷിഫയാക്കുമാറാവട്ടെ. അതുപോലെ തങ്ങൾ മഹാനായ താജുൽ ഉലമ മഹാനവൾക്ക് ഏറ്റവും
ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ. ഷുഗറും മറ്റൊക്കെ വളരെ കബ്ബ. അതുപോലെ മാറ്റൂൽ മൻഷയിന്റെ കാര്യദർശി മുസ്തഫ കൊഹമത്തങ്ങള് തുടങ്ങി നമ്മുടെ സാധാത്തുക്കള് എല്ലാ കൂറത്തങ്ങള് എല്ലാവരും അബ്ബെ ഞങ്ങളെ സാധാത്തുക്കൾ, അതുപോലെ ഭയാർത്ഥങ്ങൾ തുടങ്ങി നമ്മുടെ എല്ലാ സാധാത്തുക്കൾക്കും ദീനിന്റെ ഹാദിമീങ്ങൾക്ക് പ്രവർത്തകർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تتحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل وسلم وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم
ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصلي على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى أهل طاعتك أجمعين والحمد لله رب العالمين. തോബയിലേക്ക് കടക്കുകയാണ്. തോബയുടെ ഷർത്തുകൾ എല്ലാവർക്കും അറിയുക. തെറ്റുകുറ്റങ്ങൾ തീർത്തും മുക്തരാവുക. കീശയിലോ തലയിലോ ശരീരത്തിലോ ഹറാമുകൾ നമ്മുടെ കയ്യില് ശരീരത്തില് ഒരിക്കലും ഒരു നിലക്കും ഹറാമുകളുമായി പൂർണ്ണമായും മാറി നിൽക്കുക. രണ്ടാമത് കടിഞ്ഞുപോയ കാലങ്ങളിൽ വന്ന തെറ്റുകുറ്റങ്ങൾ പൂർണ്ണമായും ഖേദിക്കുക. മൂന്നാമത് വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യില്ലെന്നൊരു പ്രതിജ്ഞ എടുക്കുക. നാലാമതായി സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ വാക്കിടപാടുകൾ മറ്റെന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ അതെല്ലാം മനുഷ്യന്മാരുമായുള്ള അതെല്ലാം പൊരുത്തപ്പെടിക്കുക. ഇനി ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് ചെന്നിട്ടെങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അത് തീർക്കുമെന്ന് തീരുമാനമെടുക്കുക. എങ്കിലേ തോപയാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് തൗബയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ തൗബ നസൂഹായ തൗബയായി നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم الله العظيم القديم القديم الكريم الكريم الرحيم الرحيم الذي الذي لا إله إلا هو الحي القيوم إلا هو الحي القيوم من كل ذنب أذنبناه عمدا أو خطأ سرا أو جهرا صغيرا أو كبيرا ونتوب إليه من الذنب الذي نعلم ومن الذنب الذي لا نعلم إنك أنت علام الغيوب نستغفر الله العظيم من جميع ما كره الله قولا وفعلا وخاطرا وناظرا يا الله 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 يا غفور يا الله يا غفور يا الله يا غفار يا الله يا غفار يا الله എൻ്റെ അടിമകളായ പാപികളായ സാധുക്കളായ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഉമ്മാമമാർ ഞങ്ങളുടെ ഉപ്പ ഉപ്പാപ്പമാർ ഞങ്ങളുടെ ഉസ്താദുമാർ മശായിഖുമാർ ഞങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ ബന്ധുക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ആയിരങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള എല്ലാ മുഅ്മിനീകളും മുഅ്മിനാത്തുകളും അല്ലാഹ് അവരിലും ഞങ്ങളിലും വന്നുപോയ ചെറുതും വലുതുമാകുന്ന സ്വകാര്യവും പരസ്യവുമായ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും കബായിറുകളും അക്ബറുൽ കബായിറുകളും സപ്തമഹാദോഷങ്ങളും എല്ലാ തെറ്റുകളും ഞങ്ങൾ ഖേദിക്കുന്നു അല്ലാഹ് ഞങ്ങൾ ഖേദിക്കുന്നു അല്ലാഹ് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു അല്ലാഹ് വരും കാലങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യില്ലെന്ന് ഞങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിൽ ഈ അനുഗ്രഹീത മുബാറകായ രാവിൽ ഞങ്ങൾ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു അല്ലാ മാപ്പി നിരക്കുന്നു അല്ലാ നസൂഹായ തൗബ ചെയ്യുന്നു അല്ലാ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ നീ ഞങ്ങളെ വിചാരണ ചെയ്ത് ജനകോടികളുടെ മുമ്പിൽ വഷളാക്കല്ല അല്ലാ
റബ്ബേ യാ അല്ലാ, ആ കത്തി ജ്വലിക്കുന്ന നരകാഗ്നിയുടെ വിറകാക്കല്ലല്ലാ ഞങ്ങൾക്ക് ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് അവസാന പത്തിന്റെ ലൈലത്തുൽ ഖദ്ർ രാവിന്റെ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഹുർമത്ത് കൊണ്ട് മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാ, പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. الله 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 കഴിഞ്ഞ പോയ കാലങ്ങളിൽ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങളില്ല അല്ലാ, നല്ലതൊന്നും നീ കൽപ്പിച്ച പോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാ, ഞങ്ങൾ കേദിക്കുന്നു അല്ലാ. റബ്ബേ നീ എന്തിനു ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാ, ഒന്നൊന്നുമില്ല അല്ലാ, ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും നീയല്ലാതെ ആരാരുമില്ല അല്ലാ. യാ അല്ലാ യാ അല്ലാ, ആ കത്തി ജ്വലിക്കുന്ന നരകാഗ്നിയുടെ തീക്കുണ്ടാരത്തിന്റെ വിറകളാക്കിയ ഞങ്ങളെ രക്ഷിക്കാ, ഞങ്ങളെ സഹായിക്കാ. ആരാടുള്ളതല്ലോ, ആരാരുമില്ലല്ലോ, ആരാരുമില്ലല്ലോ. റബ്ബേ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. നിസ്കാരങ്ങൾ കലാക്കിയതും നോമ്പുകൾ നഷ്ടപ്പെടുത്തിയതും സൽക്രമങ്ങൾ ഒഴിവാക്കിയതും നീമത്ത് പറഞ്ഞതും നമീമത്ത് പറഞ്ഞതും കളവ് പറഞ്ഞതും കാണാൻ പറ്റാത്തത് കണ്ടതും കേൾക്കാൻ പറ്റാത്തത് കേട്ടതും തൊടാൻ പറ്റാത്തത് തൊട്ടതും ചെയ്യാൻ പറ്റാത്തത് ചെയ്തതും ഏത് രഹസ്യവും ഏത് പരസ്യവും ഒരുപോലെ റെക്കോർഡാക്കിയവനാണല്ലോ അല്ലാ. എല്ലാം എല്ലാം ഒരുപോലെ നീ അറിയുന്നവരാണല്ലോ അല്ലാ. റബ്ബേ ഞങ്ങളെ ചോദിച്ച് വഷളാക്കല്ല അല്ലാ, ചോദിച്ച് വഷളത്തിനത്തിലാക്കല്ല അല്ലാ, പകരം ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാ, മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുന്നിയാതിനാ ഖുറത്തഅയുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും സന്താന പരമ്പരകളുടെയും ശിഷ്യന്മാരുടെയും ശിഷ്യപരമ്പരകളുടെയും കാര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണല്ലോ അല്ലാ. റബ്ബേ അവരെയും ഞങ്ങളെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സ്നേഹിക്കുന്നവരെയും
അസഹായിക്കുന്നവരെയും എല്ലാം നീ വിജയികളിൽ പെടുത്തണേ അല്ലാ. ദോഷികളിൽ പെടുത്തല്ല. സർവരിലൂടെയും കൺകുളിർമ കരളിന്റെ കുളിര് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നാണക്കേടിലാക്കുന്ന ഞങ്ങളെ നരകത്തിലേക്ക് എറിയുന്ന ഞങ്ങൾക്ക് കേടായി ദുആ ചെയ്യുന്ന മക്കളാക്കല്ലോ സന്താന പരമ്പരകളാക്കല്ലോ ശിഷ്യന്മാരാക്കല്ലോ ശിഷ്യ പരമ്പരകളാക്കല്ലോ ربنغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا يا الله رب الله الله ഞങ്ങളെ മരിച്ചു പോയ ഉപ്പ ഉപ്പാപ്പമാർ ഉമ്മ ഉമ്മാമമാർ ഉസ്താദുമാർ മഷായിഖുമാർ ഉലമാക്കൾ നേതാക്കൾ പൂർവീകർ സർവരെയും തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. അവരെ ശാപവും കുരുത്തക്കേടും പൊരുത്തക്കേടും വാങ്ങുന്ന മക്കളാക്കല്ലോ. അവരെ കുരുത്തവും പൊരുത്തവും സ്നേഹവും സന്തോഷവും സമ്പാദിച്ച സ്വാലിഹായ സന്താനങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ലോ. അതുപോലെ ഞങ്ങളെ സന്താനങ്ങളും സന്താന പരമ്പരകളും ശിഷ്യന്മാരും ശിഷ്യ പരമ്പരകളും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ സന്തോഷവും വാങ്ങുന്ന സ്വീകരിക്കുന്ന യഥാർത്ഥ സ്വാലിഹായ സന്താന പരമ്പരകളാക്കണേ അല്ലാ. അല്ലാ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب يا الله الله نقلك يا شاربي നൽകിയ നിന്റെ ഹിദായത്തുകളെല്ലാത്തോഷങ്ങളിൽ ിൽ ഞങ്ങളെപ്പെടുത്തല്ലോ. ഞങ്ങൾക്ക് കാബിരായ നൽകണയല്ലോ. ലാ ഇലാഹ ഇല്ലല്ലോ കാബിരായ ഈബാരോടെ ഹുസ്നുൽ ഖാത്തിമയോടെ ഉച്ചരിച്ചു ഭരിക്കുന്ന സജ്ജനകളിൽ പെടുത്തണേ അല്ലാ. അല്ലാ പെട്ടെന്ന് മരിപ്പിക്കല്ലോ. അപകടത്തിൽപ്പെടുത്തല്ലോ. ഇബ്ലീസുല്ലഈന്റെ ഷെറിൽ പെടുത്തല്ലോ. ഈമാൻ കുറയുന്നവരാക്കല്ലോ. ചോർന്നു പോകുന്നവരാക്കല്ലോ. ഞങ്ങളെ കൽബ് ഹൃദയം നിന്റെ ഈമാൻ കൊണ്ട്
മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ ഷഹാദത്ത് കലിമകൾ ഉച്ചരിച്ചു മനസ്സുകൊണ്ട് ദൃഢമായി നാക്കുകൊണ്ട് ഉച്ചരിച്ചു അതിലധിഷ്ഠിതമായി മാത്രം ജീവിക്കുന്ന സച്ചരങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാ. يا ايها الذين امنوا توبوا الى الله توبه نصوحا الله ഞങ്ങളുടെ ഈ തൗബ നസൂഹായ തൗബയായി നീ സ്വീകരിക്കണേ അല്ലാ. നസൂഹായ തൗബയായി സ്വീകരിക്കണേ അല്ലാ. നസൂഹായ തൗബയായി സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ തനാ അലൈക ഹത്ത കമാ അതൈതനാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ فلك الحمد حتى ترى الله. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أوصل اللهم ثواب ما صلينا وما هدينا وما قرأناه من القرآن العظيم إلى حضرة نبينا وحبيبنا وشفيعنا وقرة أعيننا وآخر أيدينا مصطفانا نبيك نبي الرحمة شافي الأمة حبيبك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح نبي الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته أجمعين وإلى حضرات أرواح ساداتنا البدريين والهديين والخندقيين والهنينيين والتبوكيين وخيبريين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها. قص إلى حضرات أمهات المؤمنين خديجة الكبرى رضي الله عنها وعائشة الطهرى رضي الله عنها وفاطمة الزهرى رضي الله عنها ورقية رضي الله عنها وأزواج وأولاد رسول الله صلى الله عليه وسلم وإلى حضرات أرواح نبي الصحابة وأصحاب بيت رضوان خاصة ساداتنا البدريين والهديين والخندقيين والهنينيين والتبوكيين وخيبريين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها. قص إلى حضرات أرواح ساداتنا البدريين رضوان الله تعالى كل واحد منهم أجمعين. أرحم الراحمين يا الله
ഞങ്ങളിവിടെ നടന്ന എല്ലാ സൽക്കരങ്ങളും എല്ലാ ബിയാക്കളും ഉരിയാക്കളും ബാന്ധുക്കളും സ്വാദികൾ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ഞങ്ങളുടെ മജ്ലിസിന്റെ നേതൃത്വം നൽകിയ സ്വരാത്ത് തുടങ്ങി എല്ലാറ്റിനും നേതൃത്വം നൽകിയ ഞങ്ങളുടെ ഷെയ്ഖും മുർഷിദുമായ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറഹുൽ അസീം, ഞങ്ങളുടെ ഉപ്പാ സയ്യിദ് അഹമ്മദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറഹുൽ അസീം, ഉപ്പാപ്പമാർ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരിലേക്കും നീ എത്തിക്കണേ അല്ലാ, അവരെ ദർജകളിൽ നീ ഉയർത്തണേ അല്ലാ, അവരിലേക്ക് ഇതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ, ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. യാ അല്ലാ, റമദാനു ഷരീഫ അവസാനത്തെ പത്താണ്, 21 രാവാണ്, വെള്ളിയാഴ്ച രാവാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്, റബ്ബേ ഇജാബത്ത് പ്രതീക്ഷിച്ചതിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, യാ ഹയ്യു യാ ഖയ്യൂം, യാ അല്ലാ, يا لطيف يا الله يا ذا الجلال والإكرام يا الله ഞങ്ങളും ഞങ്ങളുടെ ഉമ്മ ഉപ്പമാര് ഉസ്താദുമാര് വശായിഖുമാര് ഭാര്യമാര് സന്താനങ്ങള് ബന്ധുക്കള് കുടുംബങ്ങള് അയൽവാസികൾ റബ്ബേ മൽഹറിന്റെ സ്ഥാപിത കാലം തൊട്ട് ഇന്നേ വരെ സ്ഥലം വാങ്ങുന്നതിലേക്ക് ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് സിമെന്റുകള് കമ്പികള് മണലുകള് മെറ്റലുകള് കാശുകള് റബ്ബേ ബസ് വാങ്ങുന്നതിലേക്ക് കുട്ടികളുടെ ഡ്രസ് എടുക്കുന്നതിലേക്ക് റബ്ബേ വെള്ളം നൽകിയവര് ഭക്ഷണം നൽകിയവര് സ്വലാത്ത് മജ്ലിസിലേക്ക് സ്ഥിരമായി വരുന്നവര് ഇവിടെ സിയാറത്ത് എപ്പോഴും എത്തിച്ചേരുന്നവര് വബ്ബേ മൽഹറിന്റെ വേണ്ടി എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നവര് വബ്ബേ മൽഹറിന്റെ എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും വബ്ബേ ഇവിടത്തെ ബന്ധപ്പെട്ടവര് വിദ്യാർത്ഥികള് ഉസ്താദുമാര് കുട്ടികളാക്കുന്ന രക്ഷിതാക്കള് വനിതാക്കൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികള് അവരുടെ ഉമ്മമാര് ഉപ്പമാര് ഈ സ്ഥാപനത്തിന് എന്തും നൽകുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഈ ശബ്ദം പുറം ലോകത്ത് ശ്രമിക്കുന്നവര് വബ്ബേ ഞങ്ങളെ സ്വലാത്തു മദീനക്ക് നാടിന്റെ നാനാദികൾ ഞങ്ങൾ 27 രാവ് സദസ്സിൽ വബ്ബേ ബുധനാഴ്ച സുബഹി തൊട്ട് 24 മണിക്കൂർ ആക്സാസിലിരിക്കുന്ന സർവരും വബ്ബേ എല്ലാവരും നാടും വീടും പേരുമെക്കറിയാമല്ലാ, തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കണയല്ലാ, വബ്ബേ കടിഞ്ഞ പോയ കാലത്തിൽ വന്ന തെറ്റുകുറ്റങ്ങള് നിന്റെ മഹലായ ഫദല് കൊണ്ട് റബ്ബേ ലൈലത്തുൽ ഖദറിന്റെ ഹുർമത്ത് കൊണ്ട് വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഉമ്മ പ്രസവിച്ച സമയത്ത് എപ്രകാരം തെറ്റുകുറ്റങ്ങൾ മുക്തരാണോ എന്ന പോലെ തെറ്റുകുറ്റങ്ങൾ മുക്തരാക്കണയല്ലാ, ഒരു കറ പോലും ബാക്കിയാക്കല്ലാ, ബാക്കിയാക്കല്ലാ, ഈ റമദാൻ ജീവിതത്തിൽ അവസാന റമദാനാക്കല്ലാ, അവസാന റമദാനാക്കല്ലാ, മഗ്ഫിറത്തില്ലാതെ റമദാൻ വിട പറയുന്നവരാക്കല്ലാ, റമദാനങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്നവരാക്കല്ലാ, പല പല റമദാനുകളെ സ്വാഗതം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ, റമദാനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കണേ അല്ലാ, അല്ലാ അല്ലാ, റമദാനുകൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കണേ അല്ലാ, പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരാക്കല്ലാ, വബ്ബേ ഇനിയുള്ള രാവുകൾ വബ്ബേ 23 രാവ്, 25 രാവ്, 27 രാവ്, 29 രാവ് വെള്ളിയാഴ്ച രാവെല്ലാം ലാഭിക്കുന്നവരാക്കണേ അല്ലാ, വബ്ബേ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഇബാദത്തുകളോട് ധന്യരാകാൻ തൗഫീഖ് നൽകണേ അല്ലാ, ദാക്രിയങ്ങൾ അജീപ്പിക്കണേ അല്ലാ, ദാക്രിയങ്ങളുടെ ജുംറകൾ പെടുത്തണേ അല്ലാ, ഞങ്ങളെല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, പാപികളെ ലിസ്റ്റിൽ പെടുത്തല്ലാ, നിരവധി ഖത്മുൽ ഖുർആനെ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ, ദുആകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ, ഞങ്ങൾ ചപ്പച്ചവറുകളാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലാ, ഞങ്ങൾ ഉള്ളുപൊള്ളയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലാ, ഒന്നിനും കൊള്ളരുതാത്തവരാ ഞങ്ങൾക്കറിയാം റബ്ബേ, എങ്കിലും നീ ഇജാബത്ത് നൽകുമെന്ന് ഞങ്ങൾ ഈ ദിവസത്തിന്റെ ഹുർമത്ത് കൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ നീ കൈവിടല്ല റബ്ബേ, ഞങ്ങളെ നീ കൈവിടല്ല റബ്ബേ.
ഞങ്ങളെ നീ വിജയികൾ പെടുത്തരേ അല്ലാ, മുഅ്മിനീങ്ങളുടെ പട്ടികൾ പെടുത്തരേ അല്ലാ, സ്വാലിഹീങ്ങൾ പെടുത്തരേ അല്ലാ, സ്വാലിഹീങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ, അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ. റബ്ബേ ഞങ്ങളിൽ നിന്ന് രോഗബാധിതരുണ്ട് റബ്ബേ, പല ഡെങ്കിപ്പനിയും ടൈഫോയിഡും ചിക്കൻഗുനിയും മലേറിയയും ടൈഫോയിഡും അതുപോലെ പല പല പനികളും പലർക്കും ബാധിച്ചിരിക്കുന്നു റബ്ബേ. ലിവർ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അതുപോലെ ഹാർട്ടിന്റെ വാൾക്ക് ബ്ലോക്കുകൾ, വീക്കുകൾ, ലീക്കുകൾ, അതുപോലെ തന്നെ ചോറി, ഛർദി, അതിസാരങ്ങൾ, അതുപോലെ സ്കിൻ പ്രോബ്ലങ്ങൾ, കൈകാലുകൾ കടച്ചിലി, തരിപ്പുകൾ, അലർജി, ഗ്യാസ്, ആസ്തമ, വൈൽസുകൾ, അതുപോലെ തന്നെ കൈകാലുകൾ കടച്ചിലി, തരിപ്പുകൾ, അത് എക്സിമ, സൊറിയാസിസുകൾ, റബ്ബേ ഹാർട്ടിന്റെ വാൾവുകൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, റബ്ബേ നിരവധി ഡയാലിസിസ്, അതുപോലെ തന്നെ കീമിയോതെറാപ്പിക്ക് വിധേയരായ എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാ രോഗികളെയും രോഗത്തിന് നീ ശമനം നൽകണേ അല്ലാ. സദസ്സിൽ വന്ന ധാരാളം രോഗികളുണ്ട് റബ്ബേ, വളരെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, സർവ രോഗികളെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കണ്ണിന്റെ, കാതിന്റെ, നാക്കിന്റെ, ഞങ്ങളുടെ ശരീരത്തിലെ ഹാർട്ടിന്റെ, കിഡ്നിക്ക്, ബ്രെയിനിന്റെ, ശ്വാസകോശത്തിന്, അന്നനാളത്തിന് ശരീരത്തിലൊരു ഭാഗങ്ങളും കേടുപാടുകൾ നൽകല്ല അല്ലാ, കേടുപാടുകൾ നൽകല്ല അല്ലാ, രോഗബാധിതരാക്കല്ല അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ പാർട്ടുകളുടെയും രോഗങ്ങളെ, കേടുകളൊക്കെ അറിയാമല്ല, നീ ശിഫയാക്കണയല്ല. തൈറോയിഡിന്റെ, യൂറിക് ആസിഡിന്റെ അസുഖം നൽകല്ല അല്ലാ, ഇസ് പ്രോബ്ലം നൽകല്ല അല്ലാ, മെന്ററി പ്രോബ്ലം നൽകല്ല അല്ലാ, സർവ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നീ നൽകണേ അല്ലാ, പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാ, സാഹചര്യങ്ങളുടെ സെഹറിൽ പെടുത്തല്ല അല്ലാ, വഞ്ചകര വഞ്ചയിൽ പെടുത്തല്ല അല്ലാ, ചതിയന്മാരെ ചതിയിൽ പെടുത്തല്ല അല്ലാ, അസൂയാൽ കസൂയിൽ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ തുടങ്ങിയ സംരംഭങ്ങൾ പാതി വഴി നിർത്തേണ്ടവരാക്കല്ല അല്ലാ, എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാ, യാ ഖഹാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുൻതഖിമു യാ അല്ലാ. റബ്ബേ ദീനിന്റെ ശത്രുക്കൾ ആരാണെങ്കിലും എല്ലാ കണിവലകളും ഞങ്ങളെ ഈ സലാമത്താക്കണേ അല്ലാ, ഒരു കുതന്ത്രങ്ങളും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ല അല്ലാ, ഞങ്ങളുടെ ബിൽഡിംഗിന്റെ പണി നിർത്തി വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കല്ല റബ്ബേ. തൊട്ടുകളിക്കുന്നവരെ തട്ടി മാറ്റണേ അല്ലാ, ആരാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എന്താണെങ്കിലും എനിക്കറിയാമല്ലാ, യാ ഖഹാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുൻതഖിമു യാ അല്ലാ. എല്ലാ തരങ്ങൾക്ക് ആരാരുമില്ല റബ്ബേ, നിന്നോടല്ലാതെ പറയാൻ ഒന്നൊന്നുമില്ല റബ്ബേ. എല്ലാ ശർറുകളിലും, എല്ലാ ഫിത്നകളിലും, എല്ലാ ഭീഷണികളിലും ഈ പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ അല്ലാ, പാവപ്പെട്ടവരെ ശത്രുക്കൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പല്ലളിക്കുന്ന അവസ്ഥയിൽ എത്തിക്കല്ല റബ്ബേ. ഞങ്ങളുടെ എല്ലാ ഫയലുകളും നീ ക്ലിയർ ആക്കണേ അല്ലാ, ഞങ്ങൾക്ക് ആവശ്യമായ ലൈസൻസുകൾ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആവശ്യമായ പ്ലാനുകൾ പാസാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്ലാനുകളും ലൈസൻസുകളും ഫയലുകളും ആരെ കയ്യിലാണെന്ന് നിനക്കറിയാമല്ല, അവരുടെ മനസ്സിന്റെ കയ്യിലാണല്ല അല്ലാ. അവർക്ക് ഞങ്ങൾക്ക് അനുകൂലമായിശ്യമായ മേഖലയിൽ എളുപ്പമാക്കണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാ, എല്ലാ പ്രതിസന്ധികളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, എല്ലാ സമരങ്ങളും മാർച്ചുകളും എല്ലാ കുലമാലുകളും ഞങ്ങളെ, ഞങ്ങളെ ഉലമാക്കളെ, നേതാക്കളെ, സാധാതുക്കള്, ഞങ്ങളുടെ മശായിഖുമാരെ, ഞങ്ങളുടെ നേതൃത്വത്തിൽ കാത്തിരക്ഷിക്കണേ അല്ലാ. ഒരു തകർച്ചയും തളർച്ചയും നൽകല്ല റബ്ബേ, നീ അല്ലാതെ സഹായിക്ക ഞങ്ങൾക്കാരാരുമില്ല റബ്ബേ, നീ ഞങ്ങളെ കൈവിടല്ല റബ്ബേ, ഞങ്ങളെ നീ കൈവിടല്ല റബ്ബേ, ഞങ്ങളെ നീ ഹായിബാക്കല്ല റബ്ബേ, സെസേറിയനാക്കല്ല അല്ലാ, സുഖപ്രസവമാക്കണേ അല്ലാ, സുഖപ്രസവമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ സന്താന പരമ്പര ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഖിയാമന്നാള് വരെ നിലനിർത്തണേ അല്ലാ, ആൺകുട്ടികളിലൂടെ പെൺകുട്ടികളുടെ ഖിയാമന്നാള് വരെ നീ നിലനിർത്തണേ അല്ലാ. ഉഹ്റവിയ ഉലമാഇന്റെ പരമ്പരകളാക്കണേ അല്ലാ, ഞങ്ങളുടെ ശിഷ്യ പരമ്പരകള്, സന്താന പരമ്പരകള് റബ്ബേ അവരെ ഹഫ്ലീങ്ങളാക്കണേ അല്ലാ, ഉഹ്റവിയ ഉലമാക്കളാക്കണേ അല്ലാ.
എല്ലാ ഫുലുകളിലും മഹാറത്ത് നൽകണേ അല്ലാ, എല്ലാ ഭാഷകളിലും കഴിവ് നൽകണേ അല്ലാ, ലോകോത്തര നിലവാ റബ്ബേ നെറ്റിനടിമകളാക്കല്ല അല്ലാ, മൊബൈലും ബൈക്കുമായി നടക്കുന്ന മക്കളാക്കല്ല അല്ലാ, റബ്ബേ അശ്ലീലങ്ങൾ പെടുത്തല്ല അല്ലാ, മോശം കൂട്ടുകെട്ടുകൾ പെടുത്തല്ല അല്ലാ, നാണക്കേടിലാക്കല്ല അല്ലാ, കണ്ണിനെ കരടാക്കല്ല അല്ലാ, ഞങ്ങളുടെ സന്താന പരമ്പര ശിഷ്യ പരമ്പര യാമന്നാള് വരെ ഖൈറിന്റെ സദാഹിന്റെ വറഇന്റെ തഖ്വയുടെ അഹ്ലുകാരായി നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ പെൺകുട്ടികൾക്ക് ഖൈറായണകൾ നൽകണേ അല്ലാ, ആവശ്യമായ ആഭരണങ്ങൾ കാശുകൾ നൽകണേ അല്ലാ, ഞങ്ങളുടെ കുടുംബജീവൻ ഐശ്വര്യ പൂർണ്ണമാക്കണേ അല്ലാ, കുടുംബത്തിലൊരു വല്ലലും മരട്ടലും നൽകല്ല അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നൽകല്ല അല്ലാ, ആഫാത്ത് മുസീബാത്ത് രക്ഷപ്പെടുത്തണേ അല്ലാ, ഇഹപര വിജയം നീ നൽകണേ അല്ലാ, ഖൈറു ബർക്കത്ത് അധികരിപ്പിക്കണേ അല്ലാ, അഭേ ഞങ്ങൾക്ക് പട്ടിണി നൽകല്ല, ദാരിദ്ര്യം നൽകല്ല, അലോകന നൽകല്ല, അഭയ മുസ്ലിം ലോകങ്ങളിലുള്ള ഭിന്നിപ്പുകൾ തർക്കങ്ങൾ നീ പരിഹരിക്കണേ അല്ല, ലോകത്തിന് സമാധാനം നൽകണേ അല്ല, ലോകത്തെല്ലാവിധ പ്രതിസന്ധികളും നീ സലാമത്താക്കണേ അല്ല, ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും നാടുകളും പ്രസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും സർവമേഖലും നീ ഒത്തൊരുമ നൽകണേ അല്ല, ഐക്യം വർദ്ധിപ്പിക്കണേ, ആഘോഷം നൽകണേ അല്ല, ശമ്പള വർധനവ് നൽകണേ അല്ല, എല്ലാ മേഖലും ഖൈറു ബർക്കത്ത് ഇസ്സത്ത് ശ്രീഹത്ത് ആഫിയത്ത് നൽകണേ അല്ല, ഒരുവിധ പരീക്ഷണങ്ങൾക്കും പെടുത്തല്ല അല്ല, അഭേരങ്ങളെല്ലാം മജ്‌ലിസിനെ കബൂലാക്കണേ അല്ല, റമളാൻ 27-ാം രാവ് മജ്‌ലിസിനെ കബൂലാക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല, അഭേ ഇജാബത്തിന്റെ സദസ്സാക്കണേ അല്ല, എല്ലാ സദസ്സുകളും നീ സ്വീകരിക്കണേ അല്ല, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ല, ഇവിടുന്ന് തേന് സ്വീകരിച്ചവർക്ക് അത് ഔഷധമാക്കണേ അല്ല, ശിഫനി നൽകണേ അല്ല, കടങ്ങൾ നീ വീട്ടണേ അല്ല, കടത്തോടുകൂടി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ല, ഞങ്ങളെ കടക്കാരായി നിർത്തല്ല അല്ല, ഞങ്ങളെ കടക്കാരായി നീ നിർത്തല്ല അല്ല, കടത്തോടുകൂടി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, വീടില്ലാത്തവർക്ക് അനുയോജ്യമായ സ്ഥലം നൽകണേ അല്ല, വെള്ളം വെളിച്ചം വടി സൗകര്യങ്ങൾ നൽകണേ അല്ല, വീടിന്റെ പടി എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ല, തുടങ്ങി എല്ലാം നീ പൂർത്തീകരിക്കണേ അല്ല, മനസ്സമാധാന കേന്ദ്രങ്ങളാക്കണേ അല്ല, ഹജ്ജും ആഗ്രഹിച്ചവർക്ക് തൗഫീഖ് നൽകണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല, കാത്തുരക്ഷിക്കണേ അല്ല, ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം സംരക്ഷണം നൽകണേ അല്ല, ഒരു മേഖലയിലും ഞങ്ങൾ നീ തളർത്തിക്കളയല്ല അല്ല, ഒരു നിലക്കും ഞങ്ങളെ മാനസിക അസ്വസ്ഥത നൽകല്ല അല്ല, ഇസ്സത്തിലാക്കണേ അല്ല, ഞങ്ങളെ യാത്രകൾ എളുപ്പമാക്കണേ അല്ല, ഹുർമത്തുകൊണ്ട് വിജയിപ്പിക്കണേ അല്ല, വിജയിപ്പിക്കണേ അല്ല, പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ല, സ്വീകരിക്കണേ അല്ല, സ്വീകരിക്കണേ അല്ല, ഞങ്ങളുടെ മരിച്ചുപോയ ഉമ്മ ഉമ്മാമമാര് ഉപ്പ ഉപ്പാപ്പമാര് ഉസ്താദുമാര് മശായഖുമാര് ഭാര്യമാര് സന്താനങ്ങള് ബന്ധുക്കള് കുടുംബങ്ങള് അയൽവാസികൾ, ഞങ്ങളുടെ ഉമ്മ അതുപോലെ തന്നെ ഞങ്ങളുടെ ശൈഖുനായുടെ ഭാര്യ, അതുപോലെ അവരുടെ മൂന്ന് പെൺമക്കൾ, അവരുടെ ഭർത്താക്കൾ, അവരുടെ മരുമക്കള്, അതുപോലെ തന്നെ അവരുടെ മയക മകൻ, അവരുടെ ഭാര്യ, അവരുടെ മക്കള്, കുടുംബം സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ എല്ലാവർക്കും നീ തുണയാവണേ അല്ലോ, അബേ ഞങ്ങൾക്കൊക്കെ നീ തുണയാവണേ അല്ലോ, എന്നെന്നും നീ തുണയാവണേ അല്ലോ, ദ്വാനി സ്വീകരിക്കണേ അല്ലോ, ജാപത്തുള്ള ദ്വാന്റെ അവകാശികളാക്കണേ അല്ലോ, ഞങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലോ, തട്ടിക്കളയല്ല അല്ലോ, സ്വീകരിക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവരുകൾ എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി കൈപിടിച്ച് വലിക്കാതെ വളരെ അദബോടുകൂടി മാത്രം മുസാഫഹത്ത് ചെയ്യുക. സമയം വൈകിയിട്ടുണ്ട് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവുക. ഇൻഷാല്ലാ 23-ാം രാവിൽ എല്ലാവരും ഈ പരിശുദ്ധമായ രാത്രിയുടെ ബറക്കത്ത് മാനിച്ച് സ്ഥാപനത്തെ അകമഴിഞ്ഞ് സാധാരണ സ്വലാത്തുകളിലൊന്നും ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദ് ഒരാളും പരമാവധി പൈസ ഒരു ചോദിക്കാറ് പോലുമില്ല. ഇന്ന് നിങ്ങൾ എന്തായാലും ശൈഖുനായുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റിയ അവസരമാണ്. എല്ലാവരും നല്ല സംഭാവനകൾ ശൈഖുന ഉസ്താദ് അവരുടെ കൈകളിൽ ഏൽപ്പിക്കുക. പരമാവധി അച്ചടക്കത്തോടെ ഇൻഷാല്ലാ അടുത്ത സ്വലാത്ത് ജൂലൈ 27-നാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. 23-ാം രാവിൽ ബായാർ മുജമ്മയിൽ നടക്കുന്ന ആത്മീയ സമ്മേളനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 25 ജാമിയ സഅദിയയിലെ പ്രാർത്ഥനാ സമ്മേളനം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ 27-ന്റെ അന്ന് ഉള്ളാള അലേക്കലയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് കൂറത്തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം നടക്കുന്നു. അതിനേക്കാൾ ഏറ്റവും നേരത്തെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുകൾ നിങ്ങളെയൊക്കെ ഔദ്യോഗികമായി ഔപചാരികമായി ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായ നമ്മെ ഉസ്താദിന്റെ ആളുകളായ നമ്മെ ക്ഷണിച്ച മഅദീൻ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആത്മീയ പ്രാർത്ഥനാ സംഗമം നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങി നമ്മുടെ ജില്ലയിലെയും തൊട്ട് പരിസരങ്ങളിലെയൊക്കെ സംഗമങ്ങളിലൊക്കെ സാന്നിധ്യം അറിയിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി അതോടുകൂടി പരമാവധി സ്ഥാപനത്തോട് സഹകരിച്ചുകൊണ്ട് ശൈഖുനായുടെ കൈകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി സംഭാവനകൾ അർപ്പിക്കാൻ പറ്റിയ അവസരം കൂടിയാണ്. ഇൻഷാല്ലാ എല്ലാവരും മന്ത്രിപ്പിക്കുന്നത് പരമാവധി കുറെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മുസാഫഹത്ത് ചെയ്ത് പോകുക ഇൻഷാല്ലാ. പരമാവധി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെല്ലാവരും കൂടെ മന്ത്രിപ്പിക്കാൻ നിന്നാൽ ഇപ്പൊ അതിന് സമയം ഉസ്താദിന് ബുദ്ധിമുട്ടാകും. വളരെ പെട്ടെന്ന് അച്ചടക്കത്തോടുകൂടി അതോടുകൂടി കൈകളിലുള്ള സംഭാവനകൾ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം വഹിക്കുവാനും അവിടുത്തെ തണൽ ആസ്വദിക്കുവാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ഈ പാതിരാ സമയത്തും നമ്മുടെ ഉപ്പയായി നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി ഒരുപാട് സമയം ദുആ ചെയ്തു തന്ന് അള്ളാഹു അവിടത്തേക്ക് ഇനിയും ഇനിയും ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ശൈഖുന ഉസ്താദിന്റെ പ്രയാസം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അച്ചടക്കത്തോടുകൂടി ഓരോരുത്തരായി തിരക്ക് കൂട്ടാതെ പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് യാ റബ്ബനാ അഅ്തിൽഹനാ ലിശൈഖിനാ ഉമറൽ അലി വഅക്രിമൻഹു ബിൽമനൻ വഖുസ്സ ബിൽഫളിൽ ജലി യാ റബ്ബനാ സിദ്നാ ഉഖൂല ثم علما نافعا ووسعا أرزاقنا بشيخنا عمر العلي يا ربنا وفق لنا وأصلحا أولادنا واغفر لنا ذنوبنا بشيخنا عمر العلي يا ربنا احفظنا
احفظ وسلم كلنا من الفتن من كل بلوى سقم بشيخنا عمر العلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا ربنا احفظ وسلم كلنا من الفتن من كل بلوى سقم بشيخنا عمر العلي فكلنا حولا معينا كل حال نجنا من كل نقص آفة بشيخنا عمر